ഞാൻ ഫ്രാൻസിസ്, വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക്. 30 ലക്ഷം പൊതിച്ചോറ്, 12,000 പേർക്ക് രക്തദാനം. തൃശൂർ ജില്ലയിൽ DYFI എന്ന യുവജന സംഘടന രചിച്ചത് പുതിയൊരു ചരിത്രം. വയറെരിയുന്നവരുടെ മിഴി നനയാതിരിക്കാൻ എന്ന മുദ്രാവാക്യമുയർത്തി DYFI തൃശൂർ ജില്ലാ കമ്മിറ്റി നടപ്പിലാക്കുന്ന ഹൃദയപൂർവ്വം പദ്ധതി 3ാം വർഷത്തിലേക്ക് പ്രവേശിച്ചു. തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ കീഴിലുള്ള 182 മേഖലാ കമ്മിറ്റികളാണ് ഒരു ദിനം പോലും മുടങ്ങാതെ മെഡിക്കൽ കോളേജിൽ ഭക്ഷണം എത്തിക്കുന്നത്. പ്രതിദിനം 5,000 മുതൽ 7,000 വരെ ഭക്ഷണ പൊതികൾ ഉച്ചയ്ക്ക് ആശുപത്രി കോമ്പൗണ്ടിൽ എത്തിച്ച് വിതരണം ചെയ്യും. പൂർണ്ണമായും വീടുകളിൽ നിന്നാണ് ഭക്ഷണം ശേഖരിക്കുന്നത്. ഇതിനുവേണ്ടി ഓരോ യൂണിറ്റിലും വളണ്ടിയർമാരെയും നിയോഗിച്ചിട്ടുണ്ട്. 2ാം വാർഷിക ദിനത്തിൽ DYFI സംസ്ഥാന പ്രസിഡന്റ് എസ് സതീഷ് അടക്കമുള്ള പ്രമുഖ നേതാക്കൾ മെഡിക്കൽ കോളേജിലെത്തി പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തു. CPIM ജില്ലാ സെക്രട്ടറി MM വർഗീസ്, സാഹിത്യകാരൻ VK ശ്രീരാമൻ, KK രാമചന്ദ്രൻ, PB അനൂപ്, സേവ്യർ ചിറ്റിലപ്പിള്ളി, അജയ് ഘോഷ്, KS രാജേഷ്, PN സുരേന്ദ്രൻ, KK മുബാറക്ക്, PK പുഷ്പാകരൻ എന്നിവർ 2ാം വാർഷിക ദിനത്തിലെ ഭക്ഷണ വിതരണത്തിന് നേതൃത്വം നൽകി. ആ മേഖലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഇവിടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയുമായി ബന്ധപ്പെട്ട് രോഗികൾ, അതോടൊപ്പം രോഗികൾക്ക് കൂട്ടിയിരിക്കുന്നു, അവർക്ക് സൗജന്യമായിട്ട് ഭക്ഷണം വിതരണം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ ഭക്ഷണ വിതരണ പരിപാടി DYFI ആരംഭിച്ചിട്ട് ഇന്നേക്ക് 2 വർഷം തികയാണ്. ഞങ്ങൾ ഒരുമിച്ച് പോരുമ്പോൾ ഞാൻ രാജേഷായിട്ട് സംസാരിക്കുകയാണ്, DYFIയുടെ ജില്ലാ പ്രസിഡന്റ്. അപ്പോൾ ഒരു ദിവസം പോലും മുടങ്ങാതെ, ഒരൊറ്റ ദിവസം പോലും മുടങ്ങാതെ വളരെ കൃത്യമായിട്ട് ഏറ്റ കുറച്ചിലുകളുണ്ടാകും, ഏറ്റിറക്കങ്ങളുണ്ടാകും, പക്ഷേ എങ്കിൽ പോലും ഒരു ദിവസം പോലും മുടങ്ങാതെ DYFIയുടെ നേതൃത്വത്തിൽ ഈ ഭക്ഷണ വിതരണ പരിപാടി വളരെ വിജയകരമായി മാതൃകാപരമായി സംഘടിപ്പിച്ചു. ഈ ഭക്ഷണ പൊതികൾ വിതരണം നടത്തുക എന്ന നിലയിൽ മാത്രമാണ്. ഇവിടെ സ്വാതന്ത്ര്യ സംഘത്തിൽ സൂചിപ്പിച്ച പോലെ കഴിഞ്ഞ 2 വർഷക്കാലമായിട്ട് രക്തദാനം, രക്തം കൊടുക്കുക,